ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പറയുക. 6 June 2022 വിശ്വാസത്താലുള്ള പ്രഖ്യാപനം. എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള വിശ്വാസത്തിൻ്റെ പാരമ്പര്യം ഞാൻ പ്രഖ്യാപിക്കുന്നു. ഞാൻ ഭാവി തലമുറയ്ക്കായി അനുഗ്രഹങ്ങൾ സൂക്ഷിക്കുന്നുവെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. എൻ്റെ ജീവിതം മികവും സമഗ്രതയും അടയാളപ്പെടുത്തുന്നു. ഞാൻ ശരിയായ തിരഞ്ഞെടുപ്പുകൾ നടത്തുകയും വിശ്വാസത്തിൻ്റെ ചുവടുകൾ എടുക്കുകയും ചെയ്യുന്നതിനാൽ മറ്റുള്ളവർ എൻ്റെ പ്രവൃത്തികളെ പിന്തുടരുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ സമൃദ്ധി ഇന്നും എന്നും എൻ്റെ ജീവിതത്തിൽ നിലനിൽക്കുന്നു. ഇതാണ് എൻ്റെ പ്രഖ്യാപനം. ദിവ്യമായ ആരോഗ്യത്തിനായി ഏറ്റുപറയാം, ഞാൻ അളവറ്റ ഭാഗ്യവാനാകുന്നു. എൻ്റെ ശരീരത്തിലും മനസ്സിലും ധനത്തിലും ബിസിനസ്സിലും എന്നെ സംബന്ധിച്ച് എല്ലാത്തിലും അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. എനിക്ക് ചുറ്റുമുള്ള എല്ലാവരിലേക്കും ലോകരാജ്യങ്ങളിലേക്കും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയുന്നു. ഞാൻ നിത്യമായ സത്യത്തിൻ്റെ വിതരണക്കാരനാണ്. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയുന്നത് ഞാൻ കാണും. ഞാൻ ശക്തനാണ്, ഞാൻ ആരോഗ്യവനാണ്, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു, ഞാൻ സ്വതന്ത്രനാകുന്നു, ഞാൻ ദൈവത്തിൻ്റെ പ്രിയപുത്രനാകുന്നു, ഞാൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപ ലഭിച്ചവനാകുന്നു. ഞാൻ എൻ്റെ കണ്ണുകളാൽ കാണുന്നതിനെ കുറിച്ചല്ല, മറിച്ച് വിശ്വാസത്തിൽ ആശിക്കുന്നതും കാണാത്ത കാര്യത്തെക്കുറിച്ചും സംസാരിക്കുന്നു. ഞാൻ വിലയേറിയ വിത്ത് ആകുന്നു. ഞാൻ ദൈവത്തിൻ്റെ ഭവനത്തിൽ നല്ല നിലത്തേട്ടിരിക്കുന്ന വിത്ത് പോലെയാകുന്നു. ഞാൻ യഹോവയുടെ സന്നിധിയിൽ നല്ല പനവൃക്ഷം പോലെ തഴക്കുകയും ദേവദാരു പോലെ വളരുകയും ചെയ്യും. ഞാൻ തക്കകാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെയാകുന്നു. ഞാൻ തളിർത്തും പുഷ്ടിവെച്ചും പച്ചപിടിച്ചും ഇരിക്കും. എൻ്റെ വാർദ്ധക്യത്തിൽ ഞാൻ പുതുതായി പുഷ്ടിപ്പെട്ടിരിക്കും. എൻ്റെ ഇലകൾ വാടാത്തതും എൻ്റെ എല്ലാ പ്രവൃത്തികളും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടും. യേശുവിൻ്റെ നാമത്തിൽ സകലവും എനിക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ക്രിസ്തു യേശുവിൽ സ്വർഗത്തിലെ സകല ആത്മീയാനുഗ്രഹത്താൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ആത്മാവാകുന്നു. എൻ്റെ ആത്മാവിന് പ്രാണനുണ്ട്. എൻ്റെ ആത്മാവ് എൻ്റെ പ്രാണനും ശരീരത്തിൽ വസിക്കുന്നു. എൻ്റെ ആത്മാവ് എൻ്റെ പ്രാണനോട് അറിയിക്കുന്നു. എൻ്റെ പ്രാണനത് കേൾക്കുകയും സ്വീകരിക്കുകയും എൻ്റെ ശരീരത്തോട് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. എൻ്റെ ശരീരം അത് അനുസരിക്കുകയും ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ ശരീരത്തോട് സംസാരിക്കുന്നു. ദൈവത്തിൻ്റെ അവഗണിക്കാനാവാത്ത ജീവൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും പ്രകടമാണ്. എൻ്റെ പൂർണ്ണ ശരീരത്തോട് ഞാൻ ജീവനെ സംസാരിക്കുന്നു. എൻ്റെ മനസ്സിനോട് ഞാൻ പറയുന്നു, ക്രിസ്തുവിൻ്റെ മനസ്സെന്ന പോലെ തികഞ്ഞ മനസ്സുള്ളവനായിരിക്കുക. ദൈവവചനത്താൽ ഞാൻ കൽപ്പിക്കുന്നു, ക്രമീകരിക്കപ്പെടുക. എൻ്റെ ടെൻഡോണുകളോടും ഞരമ്പുകളോടും ഞാൻ ജീവനെ കൽപ്പിക്കുന്നു. എൻ്റെ പേശികളോടും അസ്ഥിബന്ധങ്ങളോടും ഞാൻ ശക്തിയെ കൽപ്പിക്കുന്നു. എൻ്റെ ഹൃദയത്തോട് ഞാൻ ചൈതന്യം ഉണ്ടാകുവാൻ കൽപ്പിക്കുന്നു. ശരിയായ രീതിയിൽ ശ്വാസോച്ഛ്വാസ പ്രവർത്തനം നിലനിർത്തുവാൻ ഞാൻ എൻ്റെ ശ്വാസകോശങ്ങളോടും ടിഷ്യൂകളോടും കൽപ്പിക്കുന്നു. എൻ്റെ വൃക്കകൾ, കരൽ, പാൻക്രിയാസ് എന്നിവയോട് ഞാൻ പൂർണ്ണതയിലാകുവാൻ കൽപ്പിക്കുന്നു. എൻ്റെ രക്തത്തിലെ ഓരോ കോശങ്ങളിലും ജീവനുണ്ടാകുന്നു. എൻ്റെ എല്ലുകളും സന്ധികളും തരണാസ്ഥികളും ക്രമീകരിക്കപ്പെടുക. എൻ്റെ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു. എൻ്റെ കണ്ണുകൾ വ്യക്തമായും പൂർണ്ണമായും കാണുന്നു. എൻ്റെ ചെവികൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു. പുതുതായി ജനിച്ച കുഞ്ഞിൻ്റെയും ദൈവത്തിൻ്റെയും സൗന്ദര്യം എന്ന പോലെ എൻ്റെ ചർമ്മം മിനുസമാറുന്നതും ആരോഗ്യകരവുമാണ്. എൻ്റെ തലമുടിക്ക് ബലവും ജീവനും. എൻ്റെ തലമുടിയുടെ കൊഴിച്ചിൽ വിട്ടു മാറി യഥാസ്ഥലം തുടരുവാൻ ഞാൻ കൽപ്പിക്കുന്നു. വളർച്ച ആവശ്യമുള്ളിടത്ത് ഞാൻ വളർച്ച കൽപ്പിക്കുന്നു. എൻ്റെ പല്ലുകൾ, മോണകൾ, താടിയല്ലുകൾ, നാടികൾ, രക്തവിതരണം എന്നിവയെല്ലാം ആരോഗ്യമുള്ളതും ശക്തവും തികഞ്ഞതുമാണ്. എൻ്റെ എല്ലാ ഹോർമോണുകളും ന്യൂറോ കെമിക്കൽ ട്രാൻസ്മിറ്ററുകളും പരസ്പരം തികച്ചും യോജിച്ചതും അവയുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായി സാധാരണയായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എൻ്റെ ആമാശയം ശക്തിപ്പെട്ടതും കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും ദഹിപ്പിക്കുവാനും ആഗീകരണം ചെയ്യുവാനും സ്വാംശീകരിക്കുവാനും മാലിന്യങ്ങൾ പതിവായി പുറന്തള്ളുവാനും എൻ്റെ ദഹനാവസ്ഥയെ കഴിയുന്നു. ഞാൻ മദ്യം, പുകവലി, മയക്കുമരുന്ന്, അമിതമായ ഭക്ഷണം, ഉറക്കം, അലസത, നീട്ടിവെക്കൽ, കുശുശിപ്പ്, അമിതമായ ചിലവുകൾ, നൂതന സാങ്കേതികവിദ്യകൾ, സാമൂഹിക മാധ്യമങ്ങൾ എന്നീ സകല ആസക്തികളുടെയും അടിമത്തിൽ നിന്ന് സ്വതന്ത്രനാകുകയും ഇവയുടെ മേൽ ഞാൻ പരിപൂർണ ആധിപത്യം സ്ഥാപിക്കുകയും ക്രിസ്തുവിനുള്ള അനുസരണത്തിൽ ഞാൻ ആയിരിക്കുന്നു. യേശുവിനെ പോലെ ഞാനും ഈ ഭൂമിയിലായിത്തീരുന്നു. ദൈവം സൃഷ്ടിച്ചെല്ലാം എനിക്ക് ജീവനും രോഗശാന്തിയും പ്രദാനം ചെയ്യുന്നു. അതിനാൽ ഭക്ഷണം, പൊടി, മൃഗങ്ങൾ മുതലായവയിൽ നിന്നുള്ള അലർജിക്ക് എൻ്റെ മേൽ ഒരു അധികാരവുമില്ല. ദൈവം എനിക്ക് ഭൂമിയിലുള്ള സകലതിന്മേൽ പൂർണ്ണ അധികാരം നൽകിയിരിക്കുന്നു. എൻ്റെ പ്രത്യുത്മ സംവിധാനം മിതമായ അളവിലും നല്ല കാര്യക്ഷമമായ ബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും നിക്ഷേപിക്കുകയും ചെയ്യുന്നു. എൻ്റെ പ്രത്യുത്മ സംവിധാനം ആവശ്യതയ്ക്കനുസരിച്ച് നല്ല അണ്ടങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും ഗർഭസ്ഥ ശിശുവിന് ജന്മം നൽകിവരെയും സംരക്ഷണം നൽകുകയും ശിശുവിന് വേണ്ട വളർച്ച പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നു. എൻ്റെ ശരീരത്തിലെ ഓരോ അവയവും ഓരോ കോശങ്ങളും ദൈവം പ്രവർത്തിപ്പിക്കാൻ സൃഷ്ടിച്ച അതേ പൂർണ്ണതയിൽ
പ്രവർത്തിക്കുകയും ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ശരീരത്തിലെ എല്ലാ കുറവുകളെയും ഞാൻ വിലക്കുന്നു. എൻ്റെ ശരീരത്തിലെ എല്ലാ കോശങ്ങളും യോജിപ്പിലും സന്തുലാവസ്ഥയിലും ആയിരിക്കുവാനും മോശം കോശങ്ങളെ ദഹിപ്പിക്കുവാനും വൈദ്യുത രാസതരങ്ങൾ പ്രവഹിക്കുന്നതിനായി ഞാൻ കൽപ്പിക്കുന്നു. എൻ്റെ മുഴുവൻ ശരീരഘടനയും പരിണാമവും മാനസികതയും ക്രിസ്തുയേശുവിൻ്റെ മഹത്വത്തിൽ പരിപൂർണമാണ്. യേശുവിന് മഹത്വം. ഹല്ലേലൂയ. ആമേൻ. പിതാവായ ദൈവം എന്നെ സ്നേഹിക്കുന്നു, ദൈവപുത്രൻ എന്നെ സ്നേഹിക്കുന്നു, ദൈവാത്മാവ് എന്നെ സ്നേഹിക്കുന്നു. ശാലോം.